Hi students, welcome to social studies class chapter 5 India a vast country. Now we will discuss about next new part. Are you ready? Okay, let's start our class. Some parts of our country are directly under the control of the central government. They are called union territories. What is union territories? Please tell me. Yes, good. Areas directly under the control of the central government. There are 8 union territories, including the national capital territory of India. How many union territories? Yes, good. 8 union territories. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 7 എന്നാണ് എഴുതിയത്, അത് 8 എന്ന് എഴുതുക. ഇനി നമുക്ക് ഏതൊക്കെയാണ് യൂണിയൻ ടെറിറ്ററീസും അതിൻ്റെ ക്യാപിറ്റലും എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ക്യാപിറ്റൽ ഈസ് പോർട്ട് ബ്ലെയർ. സെക്കൻഡ്, ചണ്ഡീഗഡ്, ക്യാപിറ്റൽ ഈസ് ചണ്ഡീഗഡ്. തേർഡ് വൺ, ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. അത് ഫസ്റ്റ് ആദ്യം 3-4 ആയിട്ടായിരുന്നു കിടന്നത്, പിന്നീട് അത് ഒന്നായി മാറി. ക്യാപിറ്റൽ ഈസ് സിൽവാസ. ദെൻ ഡൽഹി, ക്യാപിറ്റൽ ഈസ് ന്യൂഡൽഹി. ദെൻ ഫിഫ്ത്ത് വൺ, ലക്ഷദ്വീപ്, ക്യാപിറ്റൽ ഈസ് കവരത്തി. സിക്സ്ത്, പുതുച്ചേരി, ക്യാപിറ്റൽ ഈസ് പോണ്ടിച്ചേരി. സെവൻത് വൺ, ജമ്മു ആൻഡ് കാശ്മീർ, ക്യാപിറ്റൽ ഈസ് ജമ്മു. എയ്ത്ത് വൺ, ലഡാക്ക്, ക്യാപിറ്റൽ ഈസ് ലേ. അപ്പം ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് അല്ല കൊടുത്തിരിക്കുന്നത്, അപ്പം അത് കറക്റ്റ് ചെയ്യുക. അതിന് വേണ്ടി ഒരു വീഡിയോ ടീച്ചർ ഇടുന്നുണ്ട്. നോ പ്ലീസ് വാച്ച് ഇറ്റ്. Thank you.
is a large country with vast diversity. The variety lies in its physical features, ranging from mountains to plains to deserts. The climate in India also varies. This affects the lifestyle of people. വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഫിസിക്കൽ ഫീച്ചേഴ്സ് ഈസ് വെരി ഡിഫറെൻ്റ്. പ്ലെയിൻസ് ഉണ്ട്, മൗണ്ടെയ്ൻസ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, അറിയാമല്ലേ. അതേപോലെ ഇന്ത്യയിലെ ക്ലൈമറ്റ് ഈസ് വെരി ഡിഫറെൻ്റ്. അതിനെ അഫക്റ്റ് ചെയ്താണ് ഇന്ത്യയിലെ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ബിലോങ് ടു ഡിഫറെൻ്റ് റിലീജിയൻസ്, കാസ്റ്റ് ആൻഡ് ക്രീഡ്സ്. They speak different languages and follow different customs and traditions. In spite of all these differences, here is great unity in India. അതായത് ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായ ഭാഷക്കാരുണ്ട്, ജാതിക്കാരുണ്ട്, വർഗക്കാരുണ്ട്, വ്യത്യസ്ത ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യുന്നവരുണ്ട്, ഡിഫറെൻ്റ് കസ്റ്റംസും ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ആചരിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലേ. എന്നാലും ഒരു യൂണിറ്റി ഉണ്ട് ഇന്ത്യക്ക്. അപ്പം ഇന്ത്യ ഏറ്റവും നല്ല കൺട്രിയാണ് അല്ലേ. വി ലവ് അവർ കൺട്രി ആൻഡ് വി ആർ പ്രൗഡ് ടു ബി ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചത് കാരണം നമ്മൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. അതുപോലെ നമ്മൾ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ. ഇന്ത്യക്കാരനായതിൽ അഭിമാനമുണ്ടോ? ഉണ്ട് അല്ലേ. Today's homework, please write union territories and their capitals. How many union territories? Yes, very good. 8 union territories. With this we end our today's topic. Thank you. Have a nice day.